ഈ ഗായത്രിയെക്കുറിച്ച് ഒത്തിരി ട്രോള് വരുമ്പോൾ ഗായത്രി എന്താണ് പ്രതികരിക്കുന്നത്? എപ്പോഴും പ്രതികരണങ്ങളുണ്ട്. ഗായത്രി ആ ട്രോൾ എങ്ങനെ എൻജോയ് ചെയ്യണോ? കുറച്ച് നാൾ മുമ്പ് വരെ എൻജോയ് ചെയ്തിട്ടില്ല. കാരണം ഞാനും എന്നെ നെഗറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ എന്നെ രക്ഷിക്കാനുള്ളൂ, ഞാൻ തന്നെ മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഞാനത് മാറ്റി എന്തുകൊണ്ടാണ് എന്നെ ട്രോൾ ചെയ്യുന്നത് എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു, കുറേ നോക്കി എന്തുകൊണ്ടാണെന്ന്. അപ്പോഴൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വലിയ തെറ്റുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി. ഞാൻ എന്തെങ്കിലും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉള്ളതുകൊണ്ടായിരിക്കും ട്രോൾ ചെയ്യണേ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അത് വീണ്ടും ട്രോൾ ആവും. അതെ. അപ്പൊ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ഗായത്രി ഒന്നും കൂടെ ശ്രമിക്കും? ഇല്ല, ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല. അല്ല, ഒരു ട്രോൾ വരുന്നു, ഉടനെ അതിലൊരു പ്രതികരണം പറഞ്ഞു, വീണ്ടും അടുത്ത ട്രോളിലേക്ക് പോകും. അങ്ങനെയല്ല ചേട്ടാ, എന്നെ ഓരോരുത്തർ ഇങ്ങനെ ഇന്റർവ്യൂവിന് വിളിക്കണതാണ്. എനിക്കാണെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. ഇന്റർവ്യൂവിന് ഗായത്രിയുടെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റീച്ചാ. അത് ആ ആക്സിഡന്റ് ഉണ്ടായതിന് ശേഷമാണ് എന്താ പറയാ ഇങ്ങനെ വ്യൂസ് കയറാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്, ആരും കാണാറില്ല, ആരും ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ ആ ആക്സിഡന്റ് നമുക്കൊരു ഫലം ചെയ്തു, നമ്മൾ ആരാണെന്ന് മനസ്സിലായി ആ സമയത്ത്. ഒരു മിനിറ്റ് കേട്ടോ, മൂക്കുത്തി. ഈ മൂക്കുത്തിയൊക്കെ എങ്ങനെ എപ്പോഴും വെക്കുന്നതാണോ അതോ ഈ ഷൂട്ടിന് വേണ്ടി വെച്ചാണോ? ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നെങ്കിലും പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞു എന്തൊക്കെയായിരുന്നു? ട്രോള് വന്നപ്പോ പൊട്ടിക്കരയുന്നു, എനിക്ക് സംഭവിച്ചല്ല, എന്റെ ഒരു സുഹൃത്താണ്, എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നു, അവിടെ ഇറങ്ങി ആളുകളുടെ അടുത്ത് മാപ്പ് പറയുന്നു, എന്തൊക്കെ സീനുകൾ ഉണ്ടാക്കിയാന്ന് അല്ലേ? അതൊക്കെ ഗുണം ചെയ്തു. ഇപ്പം ഗായത്രി ഗായത്രിയാന്ന് മനസ്സിലാക്കാൻ പറ്റി പ്രേക്ഷകർക്ക് അല്ലേ? അല്ലേ? അല്ല, ഞാൻ ചേട്ടന്റെ കണ്ണുകൾ നോക്കിയിരുന്നു. എന്താ ചേട്ടൻ ഇങ്ങനെ പോരട്ടെ 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 ചേട്ടൻ? അല്ല, അങ്ങനെയല്ല സത്യം, ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഗായത്രി ആ ഒരു സംഭവത്തോടു കൂടിയാണ് ആളുകളിലേക്ക് എത്തപ്പെട്ടത്. ഗായത്രി നേരത്തെയും കുറേ ഇൻ്റർവ്യൂ കൊടുത്തു, ആരും ഇപ്പം ഗായത്രി സത്യം തന്നെ പറഞ്ഞു. അതൊരു ഗുണവുമായി, കുറച്ച് സമയത്തേക്ക് അത് ദോഷവുമായി. അല്ല, ആ ആക്സിഡന്റ് ഉണ്ടായി, പിന്നെ ഞാൻ പിന്നെ ആ സിഎമ്മിന് എന്താ പറയാ ട്രോള് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് അത് വൈറലായി. പിന്നെയാണ് എന്റെ പാട്ട് വരണേ ഫുഗിദാരാര, അതും വൈറലായി. വൈറലായി എന്ന് പറയാൻ പറ്റില്ല, ട്രോളായി എന്ന് പറയാം, അതും ട്രോളായി. പിന്നെയാണ് ഞാൻ രണ്ട് ഇന്റർവ്യൂ കൊടുക്കണേ, അത് ട്രോളായി. പിന്നെ അങ്ങനെ 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 ഈ സിഎം മറുപടി എല്ലാം തന്നോ? എന്താ ചേട്ടാ, ഏ അങ്ങോർക്ക് എത്ര പണിയുണ്ട് വേറെ, എന്റെ ഒരു കാര്യം നോക്കിയിരിക്കല്ലേ. ട്രോള് വരും, ഞാൻ എന്താന്നറിയാം, നമ്മളിങ്ങനെ ഓരോ സിനിമയിലൊക്കെ കാണില്ലേ, ഓരോ നായകനും നായികമാരും ഇങ്ങനെ വന്ന് പോരാടുന്നത് ഇങ്ങനെ, അതൊക്കെ ഞാൻ ഭയങ്കര ഫാന്റസി വേൾഡിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ദൃശ്യത്തില് ലാലേട്ടൻ എന്താ സിനിമകളെ കൊണ്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവില്ലേ, അതുപോലെ തന്നെ ഞാനും സിനിമയിൽ ഓരോ ഹീറോസ് ഇങ്ങനെ കാണിക്കണൊക്കെ കണ്ടിട്ട് ഞാനും വിചാരിച്ചു, ആ എന്നാ ഞാനും മുന്നോട്ട് വന്നിട്ട് സി എം അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഞാൻ വിഷമമുണ്ടായിരുന്നു, ശരിക്കും വിഷമമുണ്ടായിരുന്നു. ആ ചേട്ടന് ചിരി വന്നിട്ട് എണീറ്റ് പോണു. ഈ എന്തായാലും അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, സി എമ്മിന് അങ്ങനെയൊക്കെ ഒരു ഇത് കൊടുത്തത് നന്നായി എന്ന് വേണം നമുക്ക് പറയാൻ. ഗുണം ചെയ്തു, നമ്മളത് വലിയ വാർത്തയായി. ട്രോളുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സിനിമ അറിയായിരുന്നു, അത് എന്തായാലും ഇതാവും എനിക്ക് അറിയായിരുന്നു. പക്ഷെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ചു. പിന്നെ ആൾക്കാർക്ക് കളിയാക്കുന്ന അറിയായിരുന്നു, എന്നാലും ചിലവരെങ്കിലും ഇൻസ്പയർഡ് ആവുമെങ്കിൽ ഇൻസ്പയർഡ് ആവട്ടെ എന്ന് വിചാരിച്ചു. അല്ലാതെ ട്രോള് വരാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല ചേട്ടാ. നമ്മൾ പറയുമ്പോൾ ട്രോളായി പോവാണ്, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ആരെങ്കിലും പരിഹസിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെന്ന് ചെയ്യോ? ട്രോൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും എന്താ കളിയാക്കലല്ലേ. അതെ, അങ്ങനെ.